നമ്മുടെ ഇവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നതായ നമ്മുടെ ശശിശാന്തി സ്വാമികൾക്ക് അനുഗ്രഹമായി ഇന്ന് കിട്ടിയത് ശിവഗിരിയിൽ നിന്നും സ്വാമിയും ബദലാപൂരിൽ നിന്നും ശ്രീരാമദാസ ആശ്രമത്തിൽ നിന്ന് സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമന്റെ നാമത്തിൽ ആശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ പത്മനാഭന്റെ മണ്ണിൽ നിന്നും ബദലാപൂരിലെത്തിയ ആ രണ്ട് സ്വാമിമാരും ഇന്ന് നമ്മുടെ ഇവിടെ നമ്മുടെ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് അനുഗ്രഹം ചെയ്യാനുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ചെമ്പഴന്തിയിൽ ജന്മം കൊണ്ട് സാക്ഷാത്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ ശ്രീനാരായണ ഭക്തരുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ ബഹുമാന്യനായ കുമാരൻ നായർ എന്ന് പറയുന്ന ആ കുമാരേശൻ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. എല്ലാ കുഞ്ഞു ഭക്തർക്കും എന്റെ നമസ്കാരം. ഈ സ്വാമിജി വിശദമായ ഒരു പ്രഭാഷണം നടന്ന് നമുക്കെല്ലാം കുറെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കിലും നമുക്കെല്ലാം ഒരു അറിവ് നമ്മളെന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അദ്ദേഹം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കഴിഞ്ഞ് പലരും മറന്നുപോയാലും വീണ്ടും ഇതുപോലെ പ്രഭാഷണം വെച്ച് നമ്മള് മൊബൈൽ ബാറ്ററി ചാർജ് ചെയ്യുമ്പോലെ നമുക്കൊക്കെ കുറച്ച് ചാർജ് ചെയ്യേണ്ട ഒരാവശ്യം വരും. കൂടെ കൂടെ പ്രഭാഷണം നടത്തുക, അത് കേൾക്കുക, അത് നമ്മൾ മറക്കുക, വീണ്ടും ചാർജ് ചെയ്യുക, അങ്ങനെയാണല്ലോ. എനിക്കിത് ഇന്ന് കേട്ടത് മുഴുവൻ അങ്ങനെയും ശ്രദ്ധിച്ചിരുന്നാൽ പിന്നെ പ്രഭാഷണം വന്ന് നടക്കില്ലല്ലോ. അതുകൊണ്ട് സ്വാമിജി പറഞ്ഞ കാര്യം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിച്ച് ജീവിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഭാഗ്യം കിട്ടിയത് 2006 October 12 ആണ് ഈ അക്ടോബർ 22 ഈ പ്രതിഷ്ഠ നടത്താൻ എനിക്ക് കൂടി സംബന്ധിക്കേണ്ട ഒരു അവസരം കിട്ടിയത്. അന്ന് ബഹുമാന്യനായ ശ്രീ വെള്ളാപ്പള്ളി ഗണേശനാണ് അന്ന് ഇവിടുത്തെ മുഖ്യ അതിഥി. അന്ന് സ്വാമിജി ചോദിച്ചു എല്ലാം സംബന്ധിച്ച ഒരു ഫംഗ്ഷനാണ് അന്ന് ഞാൻ അതൊരു മഹാഭാഗ്യമാണ്. ഞാൻ ഇപ്പോഴും അത് കാണുമ്പോ ഞാൻ ഇന്ന് അതേ ഓർമ്മയാണ് എനിക്ക് വന്നത്. ഈ പ്രതിഷ്ഠ ആഘോഷത്തിലും എനിക്ക് സാധാരണ ഞാൻ ഈ സമയത്ത് എവിടെയെങ്കിലൊക്കെ വല്ല ഭക്ഷണോ വെളിയിലോ ടൂറിലോ ഒക്കെ പോയി പോടാളാം. പക്ഷെ ഈ അവസരത്തിൽ എനിക്കും അത് സംബന്ധിക്കാൻ സാധിച്ചത് അത് മഹാഭാഗ്യമാണ്. കാരണം സ്വാമിജി പറഞ്ഞതുപോലെ ഒരു ഏതൊരാളിനും നിങ്ങളെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ആ ജനിച്ച സ്ഥലത്തിനെയാണ് ആളുകൾ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വലിയ ബംഗ്ലോയും വീടും കൊട്ടാരം പോലെയുള്ള സാഹസൗകര്യം ഉണ്ടാക്കിയാലും ലണ്ടനിലോ ബോംബെയിലോ ഉണ്ടായാലും സ്വന്തം സ്ഥലം എന്ന് ചോദിച്ചാൽ ചെമ്പഴന്തി എന്നാണ് പറഞ്ഞിട്ട്. അതുപോലെ എന്റെ സ്വന്തം സ്ഥലം ചെമ്പഴന്തി. അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ സ്വന്തം സ്ഥലം ഏതെന്ന് വിചാരിച്ചാൽ അത് ചെമ്പഴന്തിയ. അത് ശിവഗിരിയുമല്ല മറ്റേത് സ്ഥലവുമല്ല. അത് പിന്നെ പോയി അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കി നേടിയെടുത്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സ്ഥലത്ത് തന്നെ എനിക്ക് ജനിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് എന്റെ ഒരു മഹാഭാഗ്യവും. എന്നും ഈ സ്വാമിജി പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകപ്പെടുന്നു മനസ്സിൽ വിചാരിച്ചാൽ അതൊരു ഭാഗ്യമാണ്. ഞാൻ കൂടെ കൂടെ അവിടെ ഉള്ളിൽ പോകാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒരു മിനിറ്റ് നമ്മൾ മനുഷ്യത്വമായിട്ട് പെരുമാറിയാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മിനിറ്റ് 24 മണിക്കൂറും നമ്മൾ ഈ വേദാന്തവും തത്വവും സത്യവും നീതി പറഞ്ഞാലും കഴിയില്ല. ഒരു മിനിറ്റ് നമ്മൾ മനുഷ്യത്വത്തിനെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് നമ്മൾ ടി വി തുറന്നു വെച്ച് നോക്കിയാൽ സത്യം പറഞ്ഞാൽ വേദന തോന്നുന്നു. വല്ല ആവശ്യമുള്ള കാര്യമാണോ ഇത്? സംസ്കാരം, അതായത് സംസ്കാരം, അയ്യപ്പന്റെ സംസ്കാരം, ഹിന്ദുമത സംസ്കാരം, ഭൂപ്രകൃതി
ഈ അയ്യപ്പന്റെ ആരാധന സ്ഥലം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അതിന്റെ ചരിത്രം ഇതൊന്നും അറിഞ്ഞുകൂടാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു എൽഡി വരെ പഠിച്ച ഒരാളാണ് തീരുമാനിക്കുന്നത് ഈ രാജ്യത്ത് എന്താ ചെയ്യേണ്ടത്, ഈ രാജ്യത്ത് എന്താണ് ഇവിടത്തെ ആരാധന ക്രമം എന്നുള്ളത്. ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. ഇന്ന് ഇവിടെ വന്നാൽ നമ്മൾ ഈ നടത്തിയ പ്രതിഷ്ഠ ആഘോഷം നാളെ ഇത് ഒരാൾ വന്ന് പറയണേ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇവിടെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റൂല, തോന്നും പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ ഒക്കൂ. ഇത് ചില ചിട്ടകളുണ്ട്, ആ ചിട്ടകളനുസരിച്ച് തന്നെ ചെയ്യണം. ശബരിമലയിലും ഇത്രയും ആളുകൾ എന്തിനാ വരണം? നമുക്ക് അയ്യപ്പ സ്വാമി ക്ഷേത്രം ഈ ബോംബെയിൽ തന്നെ ഒരു 100 അയ്യപ്പ ക്ഷേത്രം, ഇവിടെ എവിടെയെങ്കിലും പോയാൽ പോയി. ഈ ആളുകളെല്ലാം ഇങ്ങനെ എത്ര ട്രെയിനിലും ബസ്സിലും കാറിലും ഫ്ലൈനിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മനുഷ്യൻ പ്രാക്ടിക്കലായിരിക്കണം. അത് ജഡ്ജി ആയാലും രാഷ്ട്രീയ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും നേതാക്കളായാലും മറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള കാരണങ്ങളാണ് അവർ ചെയ്യേണ്ടത്. ഇതുകൊണ്ട് ഒരു സായുജ്യം കിട്ടിയില്ല. ഒരു സ്ത്രീയെങ്കിലും അവിടെ കയറ്റിയാലേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറയുന്ന ആ രാഷ്ട്രീയം ആർക്കും പാടില്ല. എന്നെ എനിക്ക് ഏറ്റവും ആരും ഒന്നും ചെയ്തിട്ട് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. നമ്മൾ വലിയൊരു പ്രകൃതി ദുരന്തം അനുഭവിച്ച് നമ്മളെ സഹോദരി സഹോദരന്മാരും ബുദ്ധിമുട്ടി ജീവിതത്തിൽ അന്യന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാത്ത ആളുകൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുന്ന ആഹാരം പ്ലേറ്റും വെച്ചിട്ട് അന്നം ചോദിച്ചു വാങ്ങി കഴിച്ച നല്ല രീതിയിലുള്ള ആളുകൾക്ക് പോലും ഇന്ന് അവിടെ ആത് ഒരു വശത്ത് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലഹള ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് നല്ലതല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ മനുഷ്യത്വപരമായിട്ട് ഒരു മനുഷ്യന്റെ കണക്ഷന് സ്നേഹിക്കുക. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് അന്ധമായ നമ്മുടെ ഈ വിചാരവും വികാരവും ഒക്കെ മയച്ചു വെച്ചിട്ട് നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്ത നമ്മൾ ഉടനെ തന്നെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആയതുകൊണ്ട് ആ സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയും അദ്വൈതത്തെ പറ്റിയും എല്ലാം നമ്മുടെ കുന്നുംപാറയിൽ ശിവഗിരിയിൽ നിന്നും എത്തിയിട്ടുള്ളതായ സ്വാമിജി നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. സ്വാമിയെ ശ്രമമില്ല.